കോതമംഗലം സ്വദേശി സിബിക്കും കുടുംബത്തിനും വീടിന്റെ തണലൊരുക്കി എന്റെ വീട് പദ്ധതി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്നൊരുക്കുന്ന എന്റെ വീട് പദ്ധതിയിലൂടെയാണ് സിബിക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. എന്റെ വീട് പദ്ധതിയിലൂടെ പുതിയ വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് കൈപിടിച്ചു കയറുകയാണ് സിബിയും കുടുംബവും. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കോതമംഗലം ഉപ്പുകുളം സ്വദേശി സിബിക്ക് ഇത് സ്വപ്നതുല്യമായ നിമിഷമാണ്. എനിക്ക് വീട്ടിലായിരുന്നു ഒരുപാട് പ്രാവശ്യം, ഞാൻ ലൈഫിലും ഒക്കെ അപേക്ഷിച്ചു, ഇന്ന് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞ ഒരാൾ മുഖാന്തരമാണ് ഞാൻ ഈ അപേക്ഷ തരാൻ ശ്രമിച്ചതും തന്നതും. അപ്പം അതുകൊണ്ട് ഒരുപാട് നന്ദി എനിക്ക് ചിറ്റിലപ്പള്ളിയുടെ പേരിലുണ്ട്, മാതൃഭൂമിയുടെ പേരിലും ഒരുപാട് നന്ദിയുണ്ട്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ വീടിന്റെ താക്കോൽ സിബി മാത്യുവിന് കൈമാറി. ബെനിഫിഷ്യറിയെ കണ്ടെത്തുന്നതും അവരുടെ ബാക്കി വീട് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതും അതിൻ്റെ മോണിറ്റർ ചെയ്യുന്നതുമെല്ലാം മാതൃഭൂമിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭവനരഹിതരായവരെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നത് വലിയ ദൗത്യമെന്ന് മുൻ വനിതാ കമ്മീഷൻ അംഗം ലിസി ജോസ്. മാതൃഭൂമിയും കൊച്ചോസഫ് ചിറ്റിലപ്പള്ളിയും ചെയ്യുന്ന ഈ മഹത്തായ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ മറ്റാരും ആശ്രയമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അനുഗ്രഹീതമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്റെ വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചി യൂണിറ്റിൽ മാത്രം 13 വീടുകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയത്. കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, വാർഡ് മെമ്പർ നൌഷാദ് ടി എച്ച്, കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാനേജർ ദീപക് ജി, മാതൃഭൂമി കൊച്ചി റീജിയണൽ മാനേജർ പി സിന്ധു എന്നിവർ ആശംസകൾ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.